ആമ്പലും മാലിന്യങ്ങളും മൂടിക്കിടന്ന തെക്കി ബസാറിലെ ആനക്കുളം ഒൻപത് മാസം കൊണ്ടാണ് നവീകരിച്ചത് പദ്ധതിയുടെ ഭാഗമായി രണ്ടേക്കർ വിസ്തൃതിയുള്ള കുളത്തിലെ ആമ്പൽ നീക്കം ചെയ്തു ചുറ്റും ചെങ്കല്ലുകൊണ്ട് മതിലും കെട്ടി കോർപ്പറേഷനിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുളം ആഘോഷപൂർവം ഉദ്ഘാടനവും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ കുളത്തിൽ വീണ്ടും പായൽ നിറഞ്ഞു ഒപ്പം ചുറ്റുമതിലും പല ഭാഗങ്ങളിലായി തകർന്നു തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണത്തിലെ അപാകതയും തിടുക്കവുമാണ് ആനക്കുളത്തിന് വീണ്ടും പഴയ അവസ്ഥയിൽ എത്തിച്ചതെന്ന് പരാതി ഉയരുന്നു അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം പടവുകളൊക്കെ വിണ്ടുകീറി പൊട്ടിത്താഴുന്നൊരവസ്ഥയാണ് രണ്ട് കോടി രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ആ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ അനാഥാവസ്ഥയിൽ നിൽക്കുന്നു കൊളം കുളമായി എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രയാണ് ആനക്കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തത് വിവാദമായതോടെ ചുറ്റുമതിൽ പുനർനിർമ്മിച്ചു നൽകാമെന്ന് നിർമ്മിതി കേന്ദ്ര ഉറപ്പ് നൽകിയിട്ടുണ്ട് നവീകരണത്തിലെ അശാസ്ത്രീയത കാരണം പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഒരിച്ചിറങ്ങുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ കുളത്തിന് ഭീഷണി തന്നെയാണ് ഇതിനൊപ്പം സംരക്ഷണത്തിനുള്ള നടപടിയും ഇതുവരെ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല മാതൃഭൂമി ന്യൂസ് കണ്ണൂർ